ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്തുള്ള സർക്കാർ ഓഫീസുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കേരള പി എസ് സി വഴിയല്ലാതെ താൽക്കാലികമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ജോബ് ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിൽ പറയുന്ന ഓഫീസുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നതാണ്. ഇതിൽ പറയുന്ന ഡേറ്റുകളിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. യാതൊരു എക്സാമോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നില്ല. ജസ്റ്റ് ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ താൽക്കാലികമായിട്ട് വരുന്ന ഒഴിവുകളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും അവർക്കും കൂടി ഷെയർ ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ള വനിതാ ശിശു വികസനം, ഇതിൽ പറയുന്നത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ അവസരമുണ്ട്. അംഗൻവാടികളിൽ വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്കുണ്ട്. അതുപോലെ ബാർജ് സാങ്ക് താൽക്കാലിക നിയമനം, പിന്നെ വനിതാ കാറ്റിൽ കെയർ നിയമനം, ഡ്രൈവർ കം അറ്റൻഡൻറ്റ് നിയമനമുണ്ട്. പിന്നെ ജില്ലാ ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികകളിലേക്ക് നിയമനം വരുന്നുണ്ട്. പിന്നെ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, അങ്ങനെ ഏഴോളം തസ്തികകളിലായിട്ടാണ് നിയമനം വന്നിരിക്കുന്നത്. അപ്പോൾ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിൽ അവസരം വന്നിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, കേരള മഹിളാ സമക്യ സൊസൈറ്റിയുടെ ചുമതലയിൽ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സഹായത്തോടെ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിലേക്ക് ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ, സെക്യൂരിറ്റി എന്നീ തസ്തികയിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ തസ്തികയിൽ ഒരു ഒഴിവാണുള്ളത്. യോഗ്യത MSW ഓർ PG ഇൻ സൈക്കോളജി, അതുപോലെ സോഷ്യോളജി. 25 വയസ്സ് പൂർത്തിയാവണം. 30 to 45 പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ്. പ്രതിമാസം 16,000 രൂപയാണ് വേതനമുണ്ടായിരിക്കുക. അതുപോലെ സെക്യൂരിറ്റി തസ്തികയിൽ ഒരു ഒഴിവുണ്ട്. യോഗ്യത SSLC, 35 വയസ്സ് പൂർത്തിയാവണം. പ്രതിമാസം 10,000 രൂപയാണ് വേതനം. നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം September 30 ഉച്ചയ്ക്ക് 1 കണ്ണൂർ മട്ടന്നൂർ ഒരുവച്ചാർ പ്രവർത്തിക്കുന്ന മഹിളാ സമക്യ സൊസൈറ്റിയുടെ ജില്ലാ ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ, കേരള മഹിളാ സമക്യ സൊസൈറ്റി, TC 20/16/52 കൽപ്പന, കുഞ്ചാലമ്മൂട് കരമന PO തിരുവനന്തപുരം എന്ന നമ്പർ എന്ന വിലാസത്തിലോ അല്ലെങ്കിൽ ഈ ഫോൺ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ ഈ ഒരു കേരള സമക്യ സൊസൈറ്റിയുടെ വെബ്സൈറ്റ് ഉണ്ട്. ആ ഒരു വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ അംഗൻവാടി വർക്കർ ഹെൽപ്പർ അപേക്ഷയാണ്. മൂവാറ്റുപുഴ ICDS പ്രൊജക്റ്റിൻ്റെ കീഴിൽ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ അംഗൻവാടി വർക്കർമാരുടെയും അംഗൻവാടി ഹെൽപ്പർമാരുടെയും ഭാവിയിൽ ഉണ്ടാകാവുന്ന ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. നിലവിലുള്ള സർക്കാർ ഉത്തരവുകൾ പ്രകാരം നടത്തുന്നതിനായി മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ സ്ഥിര താമസക്കാരും സേവന തൽപരരുമായിട്ടുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷയുടെ പ്രായം 1/1/2023 18 വയസ്സ് പൂർത്തിയാക്കേണ്ടതും 46 വയസ്സ് കവിയാനും പാടില്ലാത്തതുമാണ്. അപേക്ഷകൾ October 15 വൈകിട്ട് 5 മൂവാറ്റുപുഴ ICDS പ്രൊജക്ട് ഓഫീസിൽ സ്വീകരിക്കുമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അപേക്ഷയുടെ മാതൃക മൂവാറ്റുപുഴ ICDS പ്രൊജക്ട് ഓഫീസിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് മൂവാറ്റുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ICDS ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 04852481452 എന്ന നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ബാർജ് സ്രാങ്ക് താൽക്കാലിക നിയമനമാണ്. എറണാകുളം ജില്ലയിൽ ഒരു അർദ്ധസർക്കാർ സ്ഥാപനത്തിൽ ബാർജ് സ്രാങ്ക് താൽക്കാലിക തസ്തികയിൽ 10 ഒഴിവുകൾ നിലവിലുണ്ട്. നിശ്ചിത യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും അതുപോലെ സഹിതം October 13 മുമ്പ് അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 37 വയസ്സ് വരെ നിയമാനുസൃത വയസ്സിളവ് അനുവദനീയമാണ്. സ്ത്രീകളും ഭിന്നശേഷിക്കാർക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹരല്ല. വിദ്യാഭ്യാസ യോഗ്യത സാക്ഷരത കേരള ഇൻലാൻഡ് വൈസർ റൂൾസ് 2010 പ്രകാരമാണ് ഇതിൻ്റെ ഈ ഒരു മാസ്റ്റർ ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ വനിതാ കാറ്റിൽ കെയർ നിയമനമാണ്. നെടുങ്കയം ക്ഷീര വികസന യൂണിറ്റ് ഓഫീസിലെ വനിതാ കാറ്റിൽ കെയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. നെടുങ്കയം ക്ഷീര വികസന യൂണിറ്റ് പരിധിയിൽ നിന്നും നിബന്ധനകൾ പ്രകാരം ജോലി ചെയ്യാൻ താല്പര്യമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 8,000 രൂപ ഇൻസെൻറ്റീവ് ലഭിക്കും. അതുപോലെ അപേക്ഷകൾ നിർദ്ദിഷ്ട മാതൃകയിൽ തയ്യാറാക്കി നെടുങ്കയം യൂണിറ്റ് ഓഫീസിൽ സമർപ്പിക്കണം. അപേക്ഷകർ 18-45 ഇടയിൽ പ്രായമുള്ളവരും കുറഞ്ഞത് 10 ക്ലാസ് ജയിച്ചവരുമായിരിക്കണം.
ക്ഷീര സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. വിമൺ കാറ്റിൽ കെയർ വർക്കറായി മുൻപ് സേവനമനുഷ്ഠിച്ചവർക്ക് ആ സേവന കാലയളവ് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതാണ്. അപേക്ഷകർ എസ് എൽ സി ബുക്കിൻ്റെ പകർപ്പ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അപേക്ഷകർക്കായുള്ള ഇൻ്റർവ്യൂ തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ വെച്ച് ഒക്ടോബർ 11 പകൽ 11 മണിക്ക് നടക്കുന്നതാണ്. ഇൻ്റർവ്യൂ സംബന്ധിച്ച് പ്രത്യേക അറിയിപ്പ് നൽകുന്നതല്ല. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ പരിശീലനം ഉണ്ടായിരിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 7 ശനിയാഴ്ച വൈകിട്ട് 5 മണിയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അതത് ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04-862-222-0991 നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഡ്രൈവർ കം അറ്റൻഡൻ്റ് നിയമനമാണ്. വൈലോപ്പള്ളി സംസ്കൃത ഭവൻ്റെ ഓഫീസിലേക്ക് ഡ്രൈവർ കം അറ്റൻഡൻറ്റിൻ്റെ താൽക്കാലിക പാനൽ തയ്യാറാക്കുന്നുണ്ട്. 18 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായവും 10ാം ക്ലാസ് പാസും യോഗ്യതയും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 4 രാവിലെ 9:30 നന്ദൻകോട് വയലോപ്പള്ളിയിൽ സംസ്കൃത ഭവനിൽ ബയോഡാറ്റയും 10ാം ക്ലാസ് ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ് എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റ്, പോലീസ് സ്റ്റേഷനിൽ നിന്നും തൊഴിൽ അനുമതി രേഖ എന്നിവയുമായി കൂടിക്കാഴ്ചയ്ക്കായി നേരിട്ട് ഹാജരാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് സെക്രട്ടറി വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ, നളന്ദ, നന്ദൻകോട്, തിരുവനന്തപുരം 3. ഫോൺ നമ്പർ 04-7-1-2311-842 നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ജില്ലാ ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സമ്പുഷ്ട കേരള പദ്ധതിയിൽ ഒഴിവുള്ള ജില്ലാ ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് IT വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം അഥവാ ഡിപ്ലോമ ഉള്ളവർക്ക് ജില്ലാ കോർഡിനേറ്റർ തസ്തികയിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദമുള്ളവർക്ക് ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിലും അപേക്ഷിക്കാൻ പറ്റും. 20-35 മധ്യ പ്രായമുള്ള, കമ്പ്യൂട്ടർ പരിജ്ഞാനം, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട്, സാങ്കേതിക വിദ്യ എന്നിവയിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. അപേക്ഷകർ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, ജനനത്തീയതി എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം പ്രോഗ്രാം ഓഫീസർ ICDSL 3ാം നില സിവിൽ സ്റ്റേഷൻ, കാക്കനാട്, എറണാകുളം 68-2-0-3-0 എന്ന വിലാസത്തിൽ അപേക്ഷിക്കുക. അവസാന തീയതി ഒക്ടോബർ 10. ഫോൺ നമ്പർ 04-842-242-3-9-3-4 നമ്പറിലും ബന്ധപ്പെടാവുന്ന. പിന്നെ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ നിയമനമാണ്. അത് മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ബിടെക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. താല്പര്യമുള്ളവർ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഒക്ടോബർ 5 വൈകിട്ട് 5 മുമ്പ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐഡിയിൽ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കും. മൊബൈൽ നമ്പർ നിർബന്ധമായും ഉൾപ്പെടുത്തണം. അധിക യോഗ്യത ഉള്ളവർക്ക്, പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിലേക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ അപേക്ഷിക്കാവുന്ന എല്ലാ ജോബ് അപ്ഡേറ്റ്സുകളും താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.